ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം നാളെ അവസാനിക്കുകയും ഒരു മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ചൊവ്വാഴ്ച ഒന്നാം തീയതി മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും ചെറിയ മാറ്റങ്ങൾ നവംബർ മാസത്തിലുണ്ട് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല നമുക്ക് ചെറിയ സൂചനകളെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളത് അപ്പം എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഒക്ടോബർ ഇരുപതാം തീയതി മുതലാണ് സജീവമായത് സ്റ്റോക്കുകൾ എത്താത്തതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം നക്ടംബർ മാസത്തേതുൾപ്പെടെയുള്ള സ്റ്റോക്കുകളെല്ലാം വിതരണം ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്ത് ദിവസത്തോളമാണ് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ സുഗമമായിട്ട് നടന്നത് ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ വാങ്ങാനുണ്ട് എന്നുള്ളതാണ് അറിവ് നാളെയും കൂടിയാണ് ഇനി റേഷൻ വാങ്ങാനുള്ളത് ഈവാഴ്ച മുതൽ പുതിയ മാസത്തെ റേഷൻ വിഹിതങ്ങൾ തുടങ്ങുമ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് സാധാരണത്തെ പോലെ തന്നെ നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതേ വിഹിതങ്ങൾ തന്നെയാണ് ലഭിക്കുക മുപ്പത് കിലോ അരിയും നാല് കിലോ ഗോതമ്പും ഒരു കിലോ പഞ്ചസാരയും ഒരു കിലോ ആട്ടയും ലഭിക്കും പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഒന്ന് രൂപയും ആട്ടയ്ക്ക് ആറ് രൂപയുമാണ് നൽകേണ്ടി വരിക കേന്ദ്രവിഹിതമായിട്ട് അഞ്ച് കിലോ അരി നവംബർ മാസങ്ങളിലും ലഭിക്കും അത് ഡിസംബർ മാസം വരെ ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ആ ഒരു അഞ്ച് കിലോ കൂടി അരി ലഭിക്കും പിന്നെ ഫിംഗർ റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുക കഴിഞ്ഞ മാസം രണ്ട് കിലോ ആട്ട ലഭിച്ചിരുന്നു ഈ മാസം എത്ര ആട്ട ഉണ്ടാകും എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വന്നാലേ അറിയൂ ഒരു ആട്ട എന്തായാലും ഉണ്ടാകും ആട്ടയ്ക്ക് എട്ട് രൂപയാണ് നൽകേണ്ടി വരിക അരിക്ക് രണ്ട് രൂപ ഗോതമ്പിനും രണ്ട് രൂപയാണ് നൽകേണ്ടി വരിക ഈ ആട്ട നൽകുന്നതിന് പകരം എത്ര ആട്ടയാണോ ഉള്ളത് അത്ര കിലോ ഗോതമ്പ് കുറക്കുന്നതാണ് കാർഡിലെ മൊത്തം കോതമ്പിൽ നിന്ന് പിന്നെ കേന്ദ്രവിഹിതമായിട്ട് ഓരോ വ്യക്തിക്കും അഞ്ച് കിലോ അരി സൗജന്യമായിട്ടും ഈ റേഷൻ കാർഡിന് ലഭിക്കും നീല റേഷൻ കാർഡിന് എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നീല റേഷൻ കാർഡിന് വലിയ മാറ്റമൊന്നുമില്ല നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഓരോ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക പിന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള കാട്ടയ്ക്ക് പകരമായിട്ടുള്ള വെള്ളക്കടലയും അതുപോലെ തന്നെ രാഗിയുടെയും വിതരണം ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനായിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസാന അറിയിപ്പ് വരേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് സൂചനകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അത് ഉണ്ടാവുകയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ വെള്ള റേഷൻ കാർഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ നമുക്ക് നാല് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിന് ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അത് നവംബർ മാസത്തിലേക്ക് വരുമ്പോൾ എട്ട് കിലോ അരി ആകും എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ തന്നെയാണ് ഇത് ലഭിക്കുക എട്ട് കിലോ അരി ഇരട്ടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത് അപ്പം ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കാർഡിന് ലഭിക്കുക അതുപോലെ തന്നെ ബ്രോൺ റേഷൻ കാർഡിന് ലഭിക്കുന്ന വിഹിതം അത് രണ്ട് കിലോ അരി ആയിരിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആട്ടയൊന്നുമില്ല വേറൊരു സാധനവുമില്ല പിന്നെ മണ്ണെണ്ണയുടെ വിതരണം അത് ത്രൈമാസ കാലയളവിലേതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തേതാണ് വിതരണം ചെയ്യേണ്ടത് അത് ഈ നവംബർ മാസത്തിലും വിതരണം തുടരും ഡിസംബർ മാസം വരെ അത് വാങ്ങാവുന്നതാണ് അങ്ങനെയാണ് നവംബർ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് വന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യതകൾ ലഭിക്കുന്നതാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഈ മാസത്തിൽ പ്രത്യേകത ഒന്നാം തീയതി പോയാൽ തന്നെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാവുന്നതാണ് കാരണം അവസാന സമയത്താണ് റേഷൻ കടയിലേക്ക് ഒക്ടോബർ മാസത്തെ സ്റ്റോക്ക് എത്തിയത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക സാധനങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആദ്യ ആഴ്ചയ്ക്ക് പിന്നീട് അത് കഴിയുന്ന സമയത്തെ പിന്നീട് അടുത്ത സ്റ്റോക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രയാസം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് നേരത്തെ പോയിട്ട് വാങ്ങുന്ന ആളുകൾക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ബ് ബൈ